ഹായ് വേഴ്സ്, വെൽക്കം ബാക്ക് ടു കാർ ഡാർവി. ഇന്ന് ഇന്ത്യയിൽ എല്ലാവരും കാർ വാങ്ങുന്നത് സേഫ്റ്റിയോടെ നോക്കിയാണ്. അതുകൊണ്ട് തന്നെ ബ്രാൻഡുകളൊക്കെ അഡ്വർടൈസ് ചെയ്യുന്നത് അവർക്ക് ഗ്ലോബൽ എൻക്യാപ്പിൽ എത്ര സ്റ്റാർ കിട്ടി, അവരുടെ വണ്ടി എന്തോരം സേഫാണ്, അങ്ങനെയൊക്കെ പറഞ്ഞാണ് പല ബ്രാൻഡുകളും അഡ്വർടൈസ് ചെയ്യുന്നത്. ചില ബ്രാൻഡുകളൊക്കെ നല്ലപോലെ തന്നെ സേഫാണ്, ഫൈവ് സ്റ്റാർ സേഫ്റ്റിയുള്ള വണ്ടികൾ ഉണ്ടാക്കുന്നത്, അങ്ങനെ പേരുകെട്ട വണ്ടികളുണ്ട്. ഇനി ചില ബ്രാൻഡുകളാണെങ്കിൽ ആ വണ്ടിക്ക് ഒട്ടും സേഫ് ഇല്ല, ആ ഒരു വണ്ടി ചെറിയൊരു ആക്സിഡൻ്റ് തന്നെ വണ്ടി മൊത്തം പൊളിഞ്ഞ് പപ്പടായി പോകും, അങ്ങനത്തെ പേരുകെട്ട ഒരുപാട് വണ്ടികളുണ്ട്. ശരിക്കും എന്തിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഒരു വണ്ടിയുടെ സേഫ്റ്റി നമ്മൾ തീരുമാനിക്കുന്നത്? അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. വണ്ടിയുടെ സേഫ്റ്റിനെ കുറിച്ച് പറയുമ്പം അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അതിൻ്റെ സ്ട്രക്ചർ തന്നെയാണ്. ഒരു വണ്ടിയിൽ എന്തോരം എയർ ബാഗ് ഉണ്ടായിട്ടോ അല്ലെങ്കിൽ ABSഓ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോളോ അഡാസ് ഫീച്ചേഴ്സോ അങ്ങനെ എന്തുണ്ടായിട്ടും കാര്യമില്ല. ഒരു ആക്സിഡൻ്റ് ഉണ്ടായിരിക്കുകയാണെങ്കിൽ ഏറ്റവും ആദ്യമേ ആ ഒരു ഇമ്പാക്റ്റ് മുഴുവൻ അബ്സോർബ് ചെയ്യുന്നത് വണ്ടിയാണ്. അതുകൊണ്ട് ആ ഒരു സ്ട്രക്ചറിന് നല്ല ഉറപ്പ് വേണം, എങ്കിൽ മാത്രമേ ആ ഒരു കാറിൻ്റെ സേഫ്റ്റിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റുള്ളൂ. സ്ട്രക്ചറിന് ഉറപ്പില്ലാണ്ട് വണ്ടിയിൽ എന്തോരം എയർ ബാഗ് ഉണ്ടായിട്ടും എന്തോരം അഡാസ് ഫീച്ചേഴ്സും ABSഓ എയർ ബാഗ് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോളോ അങ്ങനെ അതൊന്നും ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. അപ്പം ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വണ്ടിയുടെ സ്ട്രക്ചറാണ്. ഒരുപക്ഷേ ഈ സ്ട്രക്ചറിനെ കുറിച്ചായിരിക്കും നമുക്ക് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ തെറ്റിദ്ധാരണ ഉള്ളത്. ആദ്യകാലത്തൊക്കെ വണ്ടി നിർമ്മിച്ചുകൊണ്ടിരുന്നത് ലാഡർ ഫ്രെയിമിലായിരുന്നു, പിന്നീടാണ് ഇപ്പോൾ കാണുന്ന പോലെ ആ ഒരു മോണോകോക്ക് ഡിസൈനിലേക്ക് മാറിയത്. ഈ മോണോകോക്ക് ഡിസൈനിലേക്ക് മാറിക്കഴിഞ്ഞപ്പോഴാണ് വണ്ടിയുടെ സേഫ്റ്റിയും നല്ലപോലെ തന്നെ കൂടിയത്. ഈ മോണോകോക്ക് ഡിസൈൻ കാണുമ്പോൾ വളരെയധികം സിമ്പിളായിട്ട് തോന്നുമെങ്കിലും ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. ഇത് ഡിസൈൻ ചെയ്യാനായിട്ട് ഓരോ കമ്പനിക്കും നല്ലപോലെ തന്നെ കാശും ചിലവായിട്ടുണ്ട്. ഒരുപാട് സമയം ഒരുപാട് അധ്വാനമൊക്കെ ചിലവാക്കിയാണ് അവർ ഈ ഒരു മോണോകോക്ക് ബോഡികൾ ഓരോ വണ്ടിക്കും വേണ്ടി ഡിസൈൻ ചെയ്യുന്നത്. പല ബ്രാൻഡുകളും നിർമ്മിക്കുന്നത് സ്റ്റീലിലാണ്, എങ്കിലും ഈ സ്റ്റീലിൽ തന്നെ പലയിടത്ത് കട്ടി കൂട്ടും കട്ടി കുറവായിരിക്കും, അങ്ങനെ പല പല രീതിയിലാണ് അവർ നിർമ്മിക്കുന്നത്. വണ്ടിയുടെ ബോണറ്റ് വരെ ഡിസൈൻ ചെയ്യുന്നത് വളരെ ശ്രദ്ധിച്ചാണ്. അതായത് വണ്ടി ആക്സിഡൻ്റ് ആകുമ്പം ഇതിൻ്റെ ബോണറ്റ് മടങ്ങിപ്പോകണം, അതേപോലെ തന്നെ എഞ്ചിൻ ഇരിക്കുന്ന ഭാഗം താഴോട്ട് പോകണം, പിന്നെ ബോണറ്റിൻ്റെ ഹുക്ക് തുടങ്ങും അകത്തേക്ക് വരല്ല, അതും താഴത്തേക്ക് പോകണം. അങ്ങനെ ഓരോ മൈന്യൂട്ട് പാട്ടും ഓരോ ബോൾട്ടും അവർ വളരെ ശ്രദ്ധാപൂർവ്വമാണ് ഡിസൈൻ ചെയ്യുന്നത്. നമ്മൾ പല കാറുകളും പോയിട്ട് നല്ല ബിൽഡ് ക്വാളിറ്റി എന്ന് പറയാറുണ്ട്, പക്ഷേ ഈ ഒരു ബിൽഡ് ക്വാളിറ്റിയും സേഫ്റ്റിയും രണ്ടും രണ്ടാണ്. ബിൽഡ് ക്വാളിറ്റി പണ്ടത്തെ കാറുകൾക്കും നല്ല പോലെ തന്നെ ബിൽഡ് ക്വാളിറ്റി ഉണ്ട്, പക്ഷേ അതൊന്നും സേഫ് ആവണമെന്നില്ല. അതായത് നമ്മൾ ആ ഒരു കാറ് എത്ര നീറ്റായിട്ട് ബിൽഡ് ചെയ്തിരിക്കുന്ന പാനൽ ഗ്യാപ്സ് ഒക്കെ ഉണ്ടോ അതിനെയാണ് നമ്മൾ ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുന്നത്. അതും സേഫ്റ്റി ആയിട്ട് വലിയ ബന്ധമില്ല, രണ്ടും വേറെ വേറെ സാധനമാണ്. ഇപ്പം നമ്മൾ ചില ബ്രാൻഡുകളൊക്കെ തൊട്ടിട്ട് പറയും ഇതിൻ്റെ ആ ഒരു ബോഡിക്കൊന്നും ഒട്ടും ഉറപ്പില്ല, നമ്മളെ നെക്കാൻ നേരത്തിന് അടിയിലേക്ക് കുഴിഞ്ഞു പോകുന്നു, ഈ വണ്ടി ആക്സിഡൻ്റ് ആണെങ്കിൽ പപ്പടായി പോകും, അല്ലെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ടിൽ യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക് ആണ്, അങ്ങനെയൊക്കെ നമ്മൾ കുറ്റം പറയാറുണ്ട്. ശരിക്കും ഇതിൻ്റെ ആ ഒരു ബോഡി യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ കട്ടി കുറഞ്ഞ ആ ഒരു ഇരുമ്പോ അതൊന്നും ഇതിൻ്റെ ആ ഒരു സേഫ്റ്റിയെ ബാധിക്കുന്നതല്ല. ഇതിൻ്റെ അകത്തുള്ള ആ ഒരു ഫ്രെയിമാണ് ഇതിൻ്റെ സേഫ്റ്റിയുടെ ആ ഒരു മെയിൻ സാധനം എന്ന് പറയുന്നത്. അതുപോയി ആക്സിഡൻ്റ് ആ നേരത്ത് അത് നല്ലപോലെ തന്നെ ക്രംബിളാകണം, എന്നാൽ മാത്രമേ അതിനകത്തിരിക്കുന്ന ആളെ രക്ഷപ്പെടത്തുള്ളൂ. പിന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും കാണുന്നൊരു കാര്യമുണ്ട്, അതായത് ഏതെങ്കിലും കാറിൻ്റെ പുറകിൽ പോയി മറ്റേതെങ്കിലും കാർ ഇടിക്കുന്നു, ആ പുറകിൽ വന്ന് ഇടിച്ച കാറിൻ്റെ ഫ്രണ്ട് പൊളിഞ്ഞു കാണും, എന്നാൽ ആ ഒരു ഇടികൊണ്ട കാറിൻ്റെ ബാക്കിൽ ഒരു കുഴപ്പം പറ്റി കാണത്തില്ല. ഇതിനും ഒരു കാരണമുണ്ട്, അതായത് മിക്ക കാറുകളിലെയും ഫ്രണ്ട് നിർമ്മിച്ചിരിക്കുന്നത് ശരിക്കും പൊളിയാൻ വേണ്ടിയാണ്. അവിടെയാണ് കൂടുതലും ആ ഒരു ക്രാഷിൻ്റെ കാര്യങ്ങളൊക്കെ, അതായത് ആ ഒരു ക്രംബിൾസ് ഓണം അതേപോലത്തെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടുള്ളത് ഫ്രണ്ടിലാണ്, ബാക്കിൽ അത്രക്കില്ല. അപ്പം ഒരു കാറ് പോയി വേറെ വണ്ടിയുടെ ബാക്കിൽ ഇടിക്കുകയാണെങ്കിൽ ആ ഇടിച്ച കാറിൻ്റെ ഫ്രണ്ടാണ് ശരിക്കും പൊളിയാൻ സാധ്യതയുള്ളത്. മറ്റേ ഇടികൊണ്ട കാറിന് അധികം കുഴപ്പങ്ങളൊന്നും ഉണ്ടാകുന്നതല്ല. ക്രംബിൾ സോണിനെ കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്, അതുകൊണ്ട് നമ്മൾ ആ കാര്യം നോക്കുന്നില്ല. അപ്പം ഇതിൻ്റെ സേഫ്റ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിൻ്റെ അകത്തുള്ള ആ ഒരു ഷെല്ലാണ് അല്ലെങ്കിൽ ആ ഒരു ഫ്രെയിമാണ്. അതിന് ആ ഒരു പുറത്തുള്ള ബോഡിക്ക് വലിയ റോളൊന്നുമില്ല. പിന്നെ നമ്മൾ പോയി ആക്സിഡൻ്റ് ആക്കാൻ നേരത്ത് കട്ടി കുറഞ്ഞ് ഇരുമ്പാണെങ്കിൽ പെട്ടെന്ന് ചളങ്ങും, അപ്പം നമുക്ക് ആ ഒരു ചളുക്ക് നിവർത്താൻ വേണ്ടി നമ്മൾ വർക്ക്ഷോപ്പിൽ പോകണം, കാശൊക്കെ മുടക്കണം. ഇത്തിരിയുടെ കട്ടിയിൽ നിർമ്മിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെറിയൊരു മുട്ടും തട്ടൊക്കെ വരാൻ നേരത്ത് നമുക്ക് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകേണ്ട കാര്യമില്ല, അതൊരു പോയിൻ്റാണ്. അതേപോലെ തന്നെ ഒട്ടുമിക്ക കാറുകളിലും ഇപ്പം ഫ്രണ്ടിലും റിയറിലൊക്കെ യൂസ് ചെയ്യുന്നത് പ്ലാസ്റ്റിക് ബമ്പറുകളും ഫൈബർ ബമ്പറുകളൊക്കെയാണ്. ഇതും ഒരു സേഫ്റ്റിയുടെ ഭാഗമാണ്. അതായത് നമ്മുടെ വണ്ടി പോയി ഏതെങ്കിലും പെഡസ്ട്രെയിൻ ഇടിക്കുകയാണെങ്കിൽ ആ പെഡസ്ട്രെയിന് വലിയ പരിക്കുകളൊന്നും പറ്റില്ല. അതിനു വേണ്ടിയാണ് ഇങ്ങനെ പ്ലാസ്റ്റിക്കിലും ഫൈബറിലൊക്കെ നിർമ്മിക്കുന്നത്. അതേപോലെ തന്നെ സയൻറ്റിഫിക്കലായി പ്രൂവ് ചെയ്തൊരു കാര്യമുണ്ട്, അതായത് നമ്മുടെ സ്റ്റീലിനേക്കാളും ഇരുമ്പിനേക്കാളൊക്കെ പ്ലാസ്റ്റിക് നാലിരട്ടിയോളം ആ ഒരു ക്രാഷിൻ്റെ ഇമ്പാക്റ്റ് അബ്സോർബ് ചെയ്യുന്നുണ്ടെന്ന്. അതുകൊണ്ടാണ് മിക്ക വണ്ടികളിലും ആ ഒരു പ്ലാസ്റ്റിക് പാട്ടിലും ഫൈബർ പാട്ടിലൊക്കെ ബമ്പറൊക്കെ നിർമ്മിച്ചേക്കുന്നത്. പിന്നീടുള്ള ഏറ്റവും വലിയ തെറ്റിദ്ധാരണ നോക്കുകയാണെങ്കിൽ പഴയ കാറുകൾ സേഫാണ്, എന്നാൽ പുതിയ കാറുകൾ ഒട്ടും സേഫ് അല്ലെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അതിൻ്റെ കാരണം ചോദിക്കുകയാണെങ്കിൽ പഴയ കാറൊക്കെ ഒരു ആക്സിഡൻ്റ് ആണെങ്കിൽ പെയിൻറ്റിൽ ചെറിയ പോറൽ മാത്രമേ വരത്തുള്ളൂ, വണ്ടിയൊന്നും പൊളിയത്തില്ല. എന്നാൽ പുതിയ കാറാണെങ്കിൽ ഒരു ആക്സിഡൻ്റ് ഉണ്ടായാൽ തന്നെ അത് മൊത്തം പൊളിഞ്ഞു പോകും. അതുകൊണ്ട് പഴയ വണ്ടികളാണ് സേഫ് എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയാണ്, പണ്ടത്തെ വണ്ടികളിൽ ടെക്നോളജി മൊത്തം ഇമ്പ്രൂവ് ആയിട്ടുകൊണ്ട് ക്രംബിൾ സോണോ അല്ലെങ്കിൽ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്ത മോണോകോക്ക് ബോഡി അതൊന്നുമില്ല. അതുകൊണ്ട് അത് ആ ഒരു ക്രാഷിൻ്റെ ഇമ്പാക്റ്റ് അബ്സോർബ് ചെയ്യത്തില്ല. നല്ലപോലെ ക്രാഷ് ഉണ്ടായിയാണെങ്കിൽ ആ ഇമ്പാക്റ്റ് മുഴുവൻ നേരെ ഡ്രൈവറുടെ മേത്തേക്കായിരിക്കും കൊടുക്കുന്നത്. എന്നാൽ പുതിയ വണ്ടികളിൽ ആ ഒരു ക്രാഷ് സേഫ്റ്റിയുടെ ഭാഗമായിട്ട് ക്രംബിൾ സോണുകളും അതേപോലെ നല്ലപോലെ ഡിസൈൻ ചെയ്ത ആ ഒരു ഫ്രെയിമും എയർ ബാഗും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു ഇടിയുടെ ആഘാതം മുഴുവൻ വണ്ടി അബ്സോർബ് ചെയ്യുകയും നമ്മളെ സേഫാക്കുകയും ചെയ്യും.
വണ്ടികളൊക്കെ ബ്രാൻഡുകൾ നിർമ്മിച്ചേക്കുന്നത് അതിലിരിക്കുന്ന ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയാണ്. അല്ലാണ്ട് ആക്സിഡൻ്റ് ഉണ്ടായ വണ്ടി രക്ഷപ്പെടും, ആൾ മരിക്കണം, അങ്ങനെയല്ല ആരും വണ്ടി നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പഴയ കാറുകളെക്കാളും സേഫ് പുതിയ വണ്ടികൾ തന്നെയാണ്. അതേപോലെ തന്നെ വേറൊരു തെറ്റിദ്ധാരണയാണ്, നല്ല വെയിറ്റ് കൂടിയ വലിപ്പമുള്ള വണ്ടികളൊക്കെ സേഫ് ആയിരിക്കും, എന്നാൽ വെയിറ്റ് കുറഞ്ഞ ചെറിയ വണ്ടികൾക്ക് സേഫ്റ്റി കുറവായിരിക്കും എന്ന്. അത് അറിയാനായിട്ടും നിങ്ങൾ ഈ ഒരു ക്രാഷ് ടെസ്റ്റ് കണ്ടാൽ മതി. ഈ ക്രാഷ് ടെസ്റ്റിൽ അവർ ഒരു മെർസിഡസ് എസ് ക്ലാസും ഒരു സ്മാർട്ടും കൂടിയാണ് ക്രാഷ് ചെയ്യുന്നത്. സ്മാർട്ട് വളരെ ചെറിയൊരു വണ്ടിയാണ്, എന്നാൽ എസ് ക്ലാസ് അത്യാവശ്യം വലിയൊരു സെഡാൻ തന്നെയാണ്. എങ്കിലും ആ വണ്ടികൾ തമ്മിൽ ക്രാഷ് ആവാൻ നിർത്ത് ക്രാഷ് ടെസ്റ്റ് നടത്താൻ നിർത്ത് രണ്ട് വണ്ടികളും സേഫാണ്. അപ്പം വണ്ടിയുടെ ആ ഒരു വെയിറ്റും അതിൻ്റെ സൈസൊന്നും ആ ഒരു സേഫ്റ്റിനെ ബാധിക്കുന്ന കാര്യമല്ല. അതെങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നു, ആ ഒരു ക്രാഷിൻ്റെ ആ ഒരു ആഘാതം അതെങ്ങനെ അബ്സോർബ് ചെയ്യുന്നു, അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മുടെ ആ വണ്ടിയുടെ സേഫ്റ്റി ഇരിക്കുന്നത്. ഇപ്പം നമ്മൾ വല്ല ബസ്സിലോ ലോറിലൊക്കെയാണ് സേഫാന്ന് പറയാം, കാരണം ബസ്സിലും ലോറിക്കാണ് നമ്മുടെ കാറുകളൊക്കെ അലക 10 മടങ്ങ് വെയിറ്റ് ഉണ്ട്. പക്ഷേ ആ ഒരു ചെറിയ കാറും വലിയ കാറും അല്ലെങ്കിൽ ഒരു കാറും എസ് യുവും തമ്മിലൊന്നും വലിയ ഡിഫറൻസ് ഒന്നും ഉണ്ടാകുന്നില്ല. പിന്നെ ചില ആളുകളൊക്കെ എസ് യു വളരെ സേഫാന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്, കാരണം അത് ഉയർന്നിരിക്കുന്ന വണ്ടിയാണ്, നല്ലപോലെ തന്നെ വെയിറ്റ് ഉണ്ട്, നല്ലപോലെ തന്നെ വലിപ്പമുണ്ട്, അതുകൊണ്ട് അത് സേഫാന്ന് വിചാരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ എസ് യു വിയും അത്യാവശ്യം ഡേഞ്ചറാണ്. ഇപ്പോഴത്തെ എസ് യു ഒക്കെ നോക്കുകയാണെങ്കിൽ മിക്കതിലും ആ ഒരു റോൾ ഓവർ പ്രൊട്ടക്ഷനും അതേപോലെ തന്നെ ആൻറ്റി റോൾ ബാർ, സ്റ്റെബിലിറ്റി കൺട്രോൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ പഴയ എസ് യുകൾ നോക്കുകയാണെങ്കിൽ ഇതൊന്നുമില്ല. ഈ ഒരു എസ് യുടെ ഏറ്റവും വലിയ പ്രശ്നം ഇത് പെട്ടെന്ന് റോൾ ഓവർ ആകും, അത് വലിയൊരു അപകടമാണ് സൃഷ്ടിക്കുന്നത്. നമ്മളിപ്പോൾ റാലിയിലൊക്കെ നോക്കുകയാണെങ്കിൽ ആ കാറുകളൊക്കെ ഇതേപോലെ റോൾ ഓവർ നമ്മൾ കാണാറുണ്ട്, പക്ഷേ അതിന് റോൾ കേജും അതേപോലെ സാധനങ്ങളുണ്ട്, അതുകൊണ്ട് അവർ സേഫായിട്ടിരിക്കുന്നു. എന്നാൽ നമ്മുടെ എസ് യുകൾക്ക് ഈ സാധനങ്ങളൊന്നുമില്ല. റോൾ ഓവർ ആയിയാണെങ്കിൽ അത് വലിയൊരു ഡാമേജ് നമുക്ക് ഉണ്ടാക്കുന്നതാണ്, ചിലപ്പോൾ മരണം വരെ സംഭവിക്കാവുന്നതാണ്. പിന്നെ അത്യാവശ്യം പഴയ ലാഡർ ഫ്രെയിമുള്ള എസ് യുകളും സേഫൊന്നുമല്ല, കാരണം ഈ വണ്ടികൾ എസ് യു വി ആയതുകൊണ്ട് നല്ലപോലെ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്, ഗ്രൗണ്ടിൽ നല്ലപോലെ പൊങ്ങിയായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഇത് പോയിട്ട് ഒരു എതിരെ വരുന്ന കാറ് ഇടിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആ ഒരു ലാഡർ ഫ്രെയിം പോയി ഇടിക്കുന്നത് കാറിൻ്റെ ആ ഒരു ക്രംബിൾ സോണോ അല്ലെങ്കിൽ ആ ഒരു ക്രാഷ് സേഫ്റ്റി എന്നുള്ള ഭാഗത്തായിരിക്കില്ല, കുറച്ചുകൂടെ മേലെയായിരിക്കും പോയി ഇടിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇടി കൊള്ളുന്ന കാറിന് ഇതിൻ്റെ ആ ഇമ്പാക്റ്റ് നല്ലപോലെ അബ്സോർബ് ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെ അപകടങ്ങൾ ഉണ്ടാകും. പിന്നെ ഒരു എസ് യു കൊണ്ട് നമ്മുടെ കാറിൻ്റെ സൈഡിൽ ഇടിക്കുകയാണെങ്കിൽ എസ് യു വി പൊങ്ങിയിരിക്കുന്നതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ നമ്മുടെ തല പോയി നേരെ ഇടിക്കുന്നത് അതിൻ്റെ ബോട്ടിലൊക്കെ ആയിരിക്കും. അങ്ങനെ ഈ ഒരു പഴയ എസ് യുകൾ റോഡിലുള്ള മറ്റുള്ളവർക്കും കുറച്ച് അപകടമാണ്. നമ്മുടെ വണ്ടി എന്തോരം സേഫ് ആണെങ്കിലും നമ്മുടെ സ്പീഡും വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം തന്നെയാണ്. നമ്മുടെ ക്രാഷ് ടെസ്റ്റൊക്കെ നടത്തുന്നത് തന്നെ 64 കിലോമീറ്റർ പെർ അവർ സ്പീഡിലും 56 കിലോമീറ്റർ പെർ അവർ സ്പീഡിലൊക്കെയാണ്. അപ്പോൾ അതിൽ കൂടുതൽ സ്പീഡിൽ പോയി ഇടിക്കുകയാണെങ്കിൽ നമുക്ക് മരണം വരെ സംഭവിക്കാം. ഇപ്പം നമ്മുടെ 5th ഗിയർ ഒരു ക്രാഷ് ടെസ്റ്റ് നടത്തിയായിരുന്നു, അവർ 190 കിലോമീറ്റർ പെർ അവറിൽ ഒരു ക്രാഷ് ടെസ്റ്റ് നടത്തി. ആ ഒരു ഇടിയുടെ ആഘാതത്തിൽ വണ്ടി ഒരു ബോളായി പോയാണ് ചെയ്തത്. അപ്പോൾ അതിനകത്ത് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്ന അവർ ചിന്നി ചെറി പോയാന് അത്രയ്ക്ക് ദാരുണമായിരുന്നു, അത്ര സ്പീഡിൽ പോയി ക്രാഷ് ആയപ്പോൾ ഉണ്ടായിരുന്ന അവസ്ഥ. അപ്പോൾ സ്പീഡും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം തന്നെയാണ്. പിന്നെ നമ്മുടെ കാറിൻ്റെ ക്രംബിൾ സോണൊക്കെ ഉള്ള ഭാഗത്ത് തന്നെ പോയി നമ്മൾ ഇടിക്കണമെന്നൊന്നുമില്ല, നമ്മൾ എങ്ങനെ വേണമെങ്കിലും ആക്സിഡൻ്റ് ആകാം, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഈ ഒരു ഹാച്ച് ബാക്ക് കാറുകൾക്ക് റിയറിൽ നിന്ന് ഇടിയിട്ടാണെങ്കിൽ വലിയ സേഫ്റ്റി ഒന്നുമില്ല. സാധാരണ നമ്മുടെ സെഡാൻ മോഡലൊക്കെയാണ് ആ ഒരു റിയറിലും ചെറിയൊരു ക്രാഷൊക്കെ അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തേക്കുന്നത്. എന്നാൽ ഹാച്ച് ബാക്ക് ഒന്നും അങ്ങനെയല്ല, അതിന് റിയറിൽ നിന്ന് ഒരു ക്രാഷ് ഉണ്ടായാണെങ്കിൽ അതിന് വലുതായിട്ട് ആ ഒരു ഇമ്പാക്റ്റ് ഒന്നും അബ്സോർബ് ചെയ്യാൻ പറ്റത്തില്ല. സോ കാറിൻ്റെ സേഫ്റ്റി പോലെ തന്നെ നമ്മുടെ ഡ്രൈവിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം തന്നെയാണ്. പഴയ വണ്ടികളൊക്കെ ഓടിച്ച് ഒരു കുഴപ്പം ഉണ്ടാക്കാതെ ഇപ്പോൾ നടക്കുന്ന ഒരുപാട് ആളുകളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ നമ്മുടെ റോഡിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് നല്ലപോലെ തന്നെ ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്യണം, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം തന്നെയാണ്. സോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളെ രേഖപ്പെടുത്തുക. ഇനി ഇതേപോലത്തെ വീഡിയോകൾ കാണാനായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം.